അങ്ങനെ ഒരു സംഭവം അയാൾ ചെയ്തെങ്കിൽ അയാൾക്ക് എത്ര ലക്ഷം രൂപ ചിലവായി ഈ പണം എവിടുന്ന് വീണ്ടും സമാനമായ സംഭവം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് എവിടുന്ന് പണം ലഭിച്ചു അപ്പോൾ ഒരിക്കലും ഇതൊരു മന്ത്രവാദം എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഇത് തീർത്തും അവയവ മാഫിയ സംഘം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് വളരെ അടിവരയിട്ട് ഇവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു നമസ്കാരം ഇലന്തൂരിൽ നടന്ന അതിക്രൂരമായ കൊലപാതകങ്ങൾ വിരൽ ചൂടുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളിലേക്ക് നടന്നത് നരബലിയായിരുന്നില്ല പകരം നരബലി എന്ന പുകമറയ്ക്ക് പിന്നിൽ അരങ്ങേറിയത് അവയവ മാഫിയയുടെ കോടികളുടെ ബിസിനസ് ആണെന്നാണ് പുറത്തു വരുന്ന വാർത്ത ഇതോടെ മന്ത്രവാദത്തിന്റെ മറവിൽ നരബലി എന്ന പോലീസിന്റെ വാദം പൊളിയുകയാണ് പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിൽ നരബലിയുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുമ്പോൾ അവയവക്കടത്ത് മാഫിയയിലേക്കാണ് തെളിവുകൾ ചെന്നെത്തുന്നത് പ്രതികളായ ഭഗവത് സിംഗ് ലൈല എന്നിവരുടെ വീട്ടിൽ അതായത് ഷാഫിയും ഇവരും ചേർന്ന് സ്ത്രീകളെ കൊല ചെയ്ത വീട്ടിൽ പോസ്റ്റ്മോർട്ടം റൂമിൽ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന മേശയ്ക്ക് സമാനമായ ഒരു മേശ കണ്ടെത്തുകയുണ്ടായി പ്രതിയുടെ വീട്ടിലെ മറ്റൊരു മുറിയിൽ ലബോറട്ടറിക്ക് സമമായ സംവിധാനങ്ങൾ കണ്ടെത്തിയതും ഈ സംഭവത്തിന് പിന്നിൽ അവയവക്കടത്ത് സംഘമാണോ എന്ന സംശയം ബലപ്പെടുത്തുകയാണ് കരളടക്കമുള്ള ശരീരഭാഗങ്ങൾ കറിവെച്ച് തിന്നു എന്ന പ്രതികളുടെ മൊഴി പൂർണ്ണമായി വിശ്വാസയോഗ്യമല്ല മനുഷ്യ ശരീരം ഇത്തരത്തിൽ മുറിക്കുക എന്നത് അതും വാരിയലടക്കം മുറിച്ചു മാറ്റുക എന്നത് നിസ്സാരമായി കഴിയുന്ന ഒന്നല്ല നല്ല കായിക അധ്വാനം വേണ്ട ഒരു കാര്യമാണത് കായിക ശേഷി എന്നതിനപ്പുറം നല്ല പരിജ്ഞാനമുള്ള ഒരാൾക്ക് അത്തരത്തിൽ ചെയ്യാൻ കഴിയും തങ്ങൾ വെട്ടിമുറിച്ച അവയവങ്ങൾ ഓരോന്നും കറിവെച്ച് തിന്നു എന്നാണ് പ്രതികൾ മൊഴിയിൽ അവകാശപ്പെടുന്നതെന്നാണ് പോലീസ് വാദം എന്നാൽ കീറി മുറിക്കപ്പെട്ട മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ പോലും ഇത്ര കൃത്യമായി തിരിച്ചറിയാൻ സാധാരണക്കാരായ പ്രതികൾക്ക് എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം ഇവിടെ ബാക്കിയാവുന്നു ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ പിടിയിലാക്കപ്പെട്ട മൂന്ന് പേർക്കും പുറമെ വലിയൊരു അവയവക്കടത്ത് മാഫിയ ഈ കേസിന് പിന്നിൽ ഇപ്പോഴും സുരക്ഷിതരായി മറഞ്ഞിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടി വരും ഷാഫിയുടെ സാമ്പത്തിക സ്രോതസ്സും ഇത്തരം സംശയങ്ങൾ ബലപ്പെടുത്തുന്നതാണ് വാടക വീട്ടിലാണ് താമസമെങ്കിലും ഷാഫിയുടേത് അത്യാഡംബര ജീവിതമാണ് സ്വന്തമായി എറണാകുളം ഷേണായിസിൽ ഹോട്ടൽ നടത്തുന്ന ഷാഫി ഒരു ബസ് മുതലാളി കൂടിയാണ് കൂടാതെ സ്കോർപിയോ മുതൽ അനവധി വാഹനങ്ങൾ വേറെ ഇതെല്ലാം മകളുടെ മക്കളുടെ പേരിലാണുള്ളത് സാധാരണക്കാരനായ ഷാഫിക്ക് നരബലിയും മന്ത്രവാദവും കൊണ്ട് മാത്രം ഇത്രയുമൊക്കെ സമ്പാദിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കാൻ കഴിയില്ല ഇലവന്തൂരിലേത് നരബലിയല്ല അവയവക്കടത്ത് തന്നെയാണെന്നും പോലീസ് വാദങ്ങൾ പൊള്ളയാണെന്നും പട്ടികജാതി ഐക്യവേദിയുടെ സംസ്ഥാന ചെയർമാൻ ഷിബു ഇലവംതിട്ട ക്രൈമിനോട് പ്രതികരിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ഞാൻ പട്ടികജാതി വർഗ ഐക്യവേദിയുടെ സംസ്ഥാന ചെയർമാൻ ഷിബു ഇലവംതിട്ടയാണ് ഞാൻ എനിക്ക് ഈ പ്രദേശവുമായിട്ട് അടുത്ത ബന്ധമുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഈ പ്രദേശത്തുണ്ട് ഇവിടെ പോലീസ് പറയുന്നത് പോലെ ഇവിടുത്തെ മീഡിയയിലൂടെ ജനങ്ങളെ ധരിപ്പിക്കുന്നത് പോലെ ഇവിടെ ഒരു മന്ത്രവാദത്തിൻ്റെ മറവിൽ നടന്ന ഒരു കൊലപാതകം ഒരിക്കലും അല്ല കാരണങ്ങൾ പലതുണ്ട് അതിൽ പ്രധാനമായിട്ടുമുള്ളത് ഇന്ന് പോലീസ് പറയുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഇതിന് സമമായ ഒരു ടേബിൾ കണ്ടെത്തി ഒരു മന്ത്രവാദിക്ക് ഒരു കാരണവശാലും ഒരു ഹോസ്പിറ്റലിൽ പോസ്റ്റ്മോർട്ടം മുറിയിൽ കിടക്കുന്ന അതേ വലിപ്പത്തിലും വീതിയിലും പൊക്കത്തിലുമുള്ള ടേബിൾ നിർമ്മിക്കേണ്ട ആവശ്യമില്ല അതൊരു ഡോക്ടർക്ക് വേണ്ടി നിർമ്മിച്ചതാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിർമ്മിച്ചതാണ് അപ്പോൾ ഇവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ അവയവ മാഫിയയാണ് ആ അവയവ മാഫിയയ്ക്ക് കുട പിടിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കലുമായി ഇവിടുത്തെ നിയമ സംവിധാനം മുന്നോട്ട് പോകുന്നതിനെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ച് തള്ളുമെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ബഹുമാനപ്പെട്ട നീതിപീഠം കോടതി വിമർശിച്ചു ആ നീതിപീഠത്തോട് ഒരു സാധാരണ പൗരൻ എന്നുള്ള നിലയിൽ ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഞാനൊന്ന് ചോദിക്കട്ടെ ഇതേ സമാനമായ കുറ്റത്തിന് കരിങ്കൊല ചെയ്തതിന് അതായത് ബലി നരബലി നടത്തിയതിന് ഈ മുഹമ്മദ് ഷാഫി എന്ന് പറയുന്ന പ്രതിയെ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഇതേ നീതിപീഠത്തിന് മുന്നിൽ ഹാജരാക്കിയതല്ലേ അയാൾ എങ്ങനെ പുറത്തു വന്നു ഇവിടെ ഒരു അയൽവക്കക്കാർ തമ്മിൽ ഒരു വാക്ക് തർക്കം ഉണ്ടായാൽ പോലും നോട്ട് വെയിലബിൾ ഒഫൻസ് അനുസരിച്ച് കേസെടുക്കാൻ തയ്യാറാകുന്ന പോലീസ് നരബലി നടത്തിയ ആളിനെ ആറുമാസത്തിനകം പുറത്തിറങ്ങാനും സമാനമായ സംഭവം ചെയ്യുവാനും കളമൊരുക്കി എന്ന് പറയുമ്പോൾ ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെട്ട മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയിൽ ഏർപ്പെട്ടയാൾ ഒരിക്കലും നീതിപീഠത്തിന് മുന്നിൽ നിന്നും രക്ഷപ്പെട്ടത് നീതിപീഠത്തിൻ്റെ കണ്ണടച്ചു കൊടുത്തു എന്ന് തന്നെ വേണം അതൊരു കരുത്ത് ഒരിടപെടലില്ല എങ്കിൽ ഈ മനുഷ്യൻ ഈ പറയുന്ന പ്രതി ഒരാളിനെ എറണാകുളത്തു നിന്നും വശീകരിച്ച് ഒരു ഏജൻറ്റ് മുഖാന്തരം വശീകരിച്ച് ഇവിടെ കൊണ്ടുവരികയും ഇവിടെ വെച്ച് അരിങ്കൊല ചെയ്യുകയും ആ രക്തമെടുത്ത് വീടിന് ചുറ്റും തളിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു സംഭവം അയാൾ ചെയ്തെങ്കിൽ അയാൾക്ക് എത്ര ലക്ഷം രൂപ ചിലവായി ഈ പണം എവിടുന്ന് വീണ്ടും സമാനമായ സംഭവം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് എവിടുന്ന് പണം ലഭിച്ചു അപ്പോൾ ഒരിക്കലും ഇതൊരു മന്ത്രവാദം എന്ന് പറയുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രമാണ് ഇത് തീർത്തും അവയവ മാഫിയ സംഘം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത്
വളരെ അടിവരയിട്ടിവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നു.